പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ല ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ചിലർ ഇത് വെള്ളയപ്പം എന്നും പറയും, പക്ഷേ ഞങ്ങളൊക്കെ ഇത് പാലപ്പം എന്നാണ് പറയുന്നത്. ഇത് വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണണം, എന്നാലേ ഈ അപ്പത്തിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവുള്ളൂ. പാലപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ സൈഡ് ലെയ്സ് ഭാഗം ഒരു ക്രിസ്പി ആയിട്ടിരിക്കും, സെൻറ്റർ പോർഷൻ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അതാണ് ശരിക്കുള്ള പാലപ്പത്തിൻ്റെ റെസിപ്പിയിൽ വരുന്നത്. അതിൻ്റെ കൂട്ട് കറക്റ്റാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അപ്പം ഉണ്ടാക്കുക എന്നുള്ളത് ഒരു പണിയേ അല്ല. വളരെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് അപ്പം ചെയ്യാം. അതിന് വേണ്ടിയിട്ട് പച്ചരിയാണ് വേണ്ടത്. ഞാനിവിടെ റേഷൻ്റെ പച്ചരിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി അതിലെ പശയെല്ലാം കളഞ്ഞ് റെഡിയാക്കിയെടുക്കണം. ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂറൊക്കെ കുതിർന്ന് മതിയാകും. നന്നായിട്ട് കഴുകി അതിൻ്റെ വൈറ്റ് കളറ് മാറുന്നിടം വരെ കഴുകി വൃത്തിയാക്കിയെടുക്കണം. പിന്നെ വേണ്ടത് തേങ്ങയാണ്. തേങ്ങ ഞാനിത് മെഷീനിൽ ചേരേണ്ടതുകൊണ്ട് അതിൻ്റെ കറുത്ത പാടൊക്കെയുണ്ട്. നിങ്ങൾ നല്ല തേങ്ങ എടുക്കുമ്പോൾ, ചിരവേൽ ചേരണ്ടുമ്പോൾ നല്ല തേങ്ങയായിട്ട് തന്നെ കിട്ടും. ചോറ് വേണം, ഈസ്റ്റ് വേണം, ഇത്ര മാത്രം മതി നമുക്ക് നല്ലൊരു അപ്പം റെഡിയാക്കാൻ. മിക്സിയുടെ ജാറിലേക്ക് അരി ഇട്ട് കൊടുത്തു, ചോറിട്ട് കൊടുത്തു, കുറേശ്ശെയാണ് ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നത്. വെള്ളം ഒഴിക്കുമ്പോൾ കൂടി പോകരുത്, ഒരു തിക്ക് ബാറ്റർ ആയിരിക്കണം. കാരണം നമുക്ക് ചുടുന്ന അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് വേറെ ചില കാര്യങ്ങളും കൂടെ ചേർക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ 2-3 പ്രാവശ്യമായിട്ടാണ് അപ്പം അരച്ചെടുത്തത്. ഇടയ്ക്ക് അല്ലെങ്കിൽ ലാസ്റ്റ് സമയത്ത് നമ്മൾ അപ്പത്തിന് അരയ്ക്കുമ്പോൾ നന്നായിട്ട് അരഞ്ഞതിന് ശേഷം മാത്രം ഈസ്റ്റ് ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കണം. 1 ടീസ്പൂൺ ഈസ്റ്റാണ് ഞാൻ 5 ഗ്ലാസ് അരിക്ക് എടുത്തിരിക്കുന്നത്. 3.5 ഗ്ലാസ് തേങ്ങയും 1 കപ്പ് ചോറും. ഇത്രയാണ് ഞാൻ ഉണ്ടാക്കുന്ന അപ്പത്തിൻ്റെ റെസിപ്പിയിൽ ഞാൻ ചേർക്കാറുള്ളത്. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കണം. അതിനുശേഷം നമുക്ക് അത് ഒരു 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 4-5 മണിക്കൂർ ആകുമ്പോഴത്തേക്കും നല്ല ഈസ്റ്റൊക്കെ ആണെങ്കിൽ വേഗന്ന് തന്നെ, ഞാനിവിടെ പൊടി ഈസ്റ്റാണ് ചേർക്കുന്നത്, അതുകൊണ്ട് നമുക്കത് നന്നായിട്ട് വേഗന്ന് തന്നെ പൊങ്ങി വരും. 5 മണിക്കൂർ പകൽ സമയത്ത് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം അരി വെള്ളത്തിലിട്ട് അരച്ച് വെച്ചതായിരുന്നു. ഇതാ ഇപ്പം നമ്മുടെ അപ്പത്തിൻ്റെ മാവ് നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മാവ് ഇളക്കുമ്പോൾ ആദ്യം ഇളക്കിയതുപോലെ വല്ലാണ്ടങ്ങ് ഇളക്കരുത്, സോഫ്റ്റായിട്ട് ഒന്ന് ഇളക്കി ഒന്നുകൂടി ഒന്ന് യോജിപ്പിക്കണം. ഈ സമയത്ത് നമ്മൾ 2-3 കാര്യങ്ങൾ ഇതിനകത്തേക്ക് ചേർക്കാനുണ്ട്. അതായത് 1/2 കപ്പ് പാല്. ഈ പാല് ചേർക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ് അപ്പത്തിന്. നിങ്ങൾ ശരിക്കും ചേർത്ത് ഇതുവരെ ചേർത്തിട്ടില്ല, ഇങ്ങനെയൊന്ന് നിർബന്ധമായിട്ട് നിങ്ങളൊന്ന് ചേർക്കണം. പിന്നെ പഞ്ചസാര ചേർക്കണം. ഉപ്പ് ഞാൻ ഈ സമയത്താണ് ചേർക്കുന്നത്, അരയ്ക്കുന്ന സമയത്തൊന്നും ഉപ്പ് ചേർക്കാറില്ല. ഇപ്പം ഞാൻ പാലും പഞ്ചസാരയും ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വളരെ സോഫ്റ്റായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ച് 1/4 മണിക്കൂർ കഴിഞ്ഞപ്പം ഇതാ ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ അധികം ഇളക്കരുത് കേട്ടോ, ഇളക്കല്ല, അത് അങ്ങനെ തന്നെ എടുത്ത് കോരി ഒഴിച്ച് നമ്മൾ അപ്പം ഉണ്ടാക്കണം. അപ്പം നമ്മുടെ ലാസ്റ്റത്തെ അപ്പം വരെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും, വല്ലാണ്ട് ഇളക്കി മാറ്റരുത്. അപ്പം നമുക്ക് ലാസ്റ്റത്തെ അപ്പത്തിൻ്റെ മാവ് വരെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും. ഇത് കണ്ടോ, ഇതുപോലെ ഒരു അപ്പം ഉണ്ടാക്കുക എന്ന് പറയുന്ന അത്ര വലിയ പണിയൊന്നുമല്ല. നമ്മുടെ കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും. ഞാനിത് ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള റെസിപ്പിയാണ്. ഇവിടെ തന്നെ പലരും എൻ്റെ അടുത്തൊക്കെ ഉള്ളവർ ആദ്യമൊക്കെ ഞാൻ അപ്പം ഉണ്ടാക്കുന്ന കാണുമ്പോൾ ഇങ്ങനെ ചോദിക്കുമായിരുന്നു, പക്ഷേ ഇത് പറഞ്ഞു കൊടുത്ത് അവരെല്ലാവരും ഇതുപോലെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങളും ഇതുപോലെ ഒരു അപ്പം ഉണ്ടാക്കി ഈ ക്രിസ്മസിന് നിങ്ങളെല്ലാവരും ആഘോഷിക്കുക. നല്ല ചിക്കൻ സ്റ്റൂവിൻ്റെയും മട്ടൻ സ്റ്റൂവിൻ്റെയും ഒക്കെ കൂടെ കൂട്ടി കഴിക്കാനാണ് ഏറ്റവും ക്രിസ്മസിന് സൂപ്പർ. അപ്പം ഈ ക്രിസ്മസിലേക്ക് ഞാൻ നല്ലൊരു റെസിപ്പി നിങ്ങൾക്കായിട്ട് തരുന്നു. നിങ്ങളുടെ കമൻസ് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഷാജീസ് കിച്ചൻ മലബാർ.